പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് രേഖപ്പെടുത്തി രാഷ്ട്രപതിയുടെ ക്ഷണക്കത്ത്. G20 ഉച്ചകോടി തുടങ്ങുന്ന ദിവസത്തെ അത്താഴ വിരുന്നിലാണ് ക്ഷണം. അതേസമയം ഇന്ത്യക്ക് പകരം ഭാരത് എന്ന് പേര് മാറ്റി പ്രമേയം പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അർജുൻ പീതാമരനുണ്ട്. അർജുൻ, ഈ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഉയർത്തു വരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സംഘപരിവാർ നേതാക്കളൊക്കെ ഭാരത് എന്ന് തന്നെ പറയണമെന്നുള്ള ആഹ്വാനങ്ങൾ പല കോണുകളിൽ നിന്ന് മുഴക്കുന്നു. അപ്പോൾ ഇതുമായൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ കാണണം? തീർച്ചയായിട്ടും അഞ്ജിത, അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ കഴമ്പുണ്ടെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ BJP MP മാരും അതുപോലെ തന്നെ അസം മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഒന്നടങ്കം രംഗത്ത് വന്നിട്ടുണ്ട്. റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന പേര് മാറ്റം, അല്ലെങ്കിൽ അങ്ങനൊരു പേര് വരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു വലിയൊരു പിന്തുണ BJP നേതാക്കളുടെയും MP മാരുടെയും ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പാർലമെന്റ് സമ്മേളനം, പ്രത്യേക പാർലമെന്റ് സമ്മേളനം, അത് 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് നടക്കാനിരിക്കുന്നത്. അതിലൊരു പ്രത്യേക പ്രമേയമായിട്ട് ഈ ഇന്ത്യ എന്നുള്ള പേര് റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന രീതിയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യതയാണ്. അത്തരത്തിലൊരു അഭ്യൂഹമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ Article 1 പ്രകാരം ഭാരത് എന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇന്ത്യ എന്ന പദം എടുത്തു മാറ്റി ഭാരത്, റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന രീതിയിൽ മാറ്റാനാണ് ഇപ്പോൾ BJP കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം, അതുപോലെ തന്നെ വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഈ G20 ആരംഭിക്കുന്ന ദിവസം ലോക നേതാക്കളെ എല്ലാവരെയും ഒരു അത്താഴ വീടിനെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രസിഡന്റിന്റെ, രാഷ്ട്രപതിയുടെ ഒരു കത്ത് രാഷ്ട്രപതി ഭവനിൽ നിന്നും പുറത്തു വന്നിരുന്നു. അതിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പൊതുവെ ഉപയോഗിക്കുന്നതിന് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്ഷണക്കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. നേരത്തെ RSSന്റെ അധ്യക്ഷനായിട്ടുള്ള മോഹൻ ഭാഗവതും ഇന്ത്യ എന്നതിന് പകരം നേതാക്കളും, പ്രത്യേകിച്ചും BJP നേതാക്കളും, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഭാരത് എന്ന പദം ഉപയോഗിക്കണം എന്നുള്ള കാര്യം നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. അതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രത്യേക പാർലമെന്റ് സെഷനിൽ ഇന്ത്യ എന്ന പേരിന് പകരം രാജ്യത്തിന് റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്നുള്ള പേരുമാറ്റം നൽകിക്കൊണ്ടുള്ള പ്രത്യേക പ്രമേയം അവതരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന, അങ്ങനെയൊരു പ്രമേയം വരാനുള്ളൊരു സാധ്യത കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ അലയൻസിന്റെ കാര്യം, സഖ്യത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന പേര് കൊണ്ടുവന്നതിന് എതിരെ വലിയ രീതിയിലുള്ള BJP നിന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ രാജ്യത്തിന് നൽകിയ പേരാണ്. അതിൽ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇന്ത്യ എന്നുള്ള പേരുണ്ട്, PFAയിൽ ഇന്ത്യ എന്ന് ഉള്ള പേരുണ്ട് എന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചിരിക്കുന്ന. 5 ദിവസത്തിൽ ഇത്തരത്തിൽ റിപ്പബ്ലിക് ഓഫ് എന്നുള്ള ഭാരത് എന്നുള്ള പേരുമാറ്റവും അത് പ്രമേയമായി അവതരിപ്പിച്ച് വലിയൊരു ചർച്ച ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു അഭ്യൂഹമായി നിലനിൽക്കുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് രേഖപ്പെടുത്തി രാഷ്ട്രപതിയുടെ ക്ഷണക്കത്ത്. G20 ഉച്ചകോടി തുടങ്ങുന്ന ദിവസത്തെ അത്താഴ വിരുന്നിനാണ് ക്ഷണം. അതേക്കുറിച്ചാണ് അർജുൻ സൂചിപ്പിച്ചത്. ജയറാം രമേശാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ടത്.